ലെറ്റ്സ് ഗെറ്റ് ഗെറ്റ് റെഡി റെഡി വിത്ത് അസ് വീഡിയോ ആണ് ഗുഡ് മോർണിംഗ് അപ്പൊ ആദ്യം തന്നെ ഇവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇപ്പൊ നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നത് നന്ദൂനാണ് കേട്ടോ നന്ദന എന്നാണ് കേട്ടോ പേര് അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ എന്നെ പോലെ പാട്ടുകാരിയാണ് ഡാൻസ്കാരിയാണ് പിന്നെ ഒരു എക്സ്ട്രാ ഒരു കാര്യം അവളുടെ ആക്ട്രസ് കൂടിയാണ് കേട്ടോ പിന്നെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ആളുടെ പേരാണ് രുദ്ര ഇതാണ് രുദ്ര ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മൂത്തതാണെന്നുണ്ടെങ്കിൽ കുഞ്ചു കുഞ്ഞിന്റെ മനസ്സാണ് ഞങ്ങൾ പേരും അൺഎക്സ്പെക്റ്റഡി ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ആക്ച്വലി ഇവർ രണ്ടുപേരും നേരിട്ട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്റെ ഇവർക്ക് ഇപ്പൊ വീണ് കിട്ടിയ നിധിയാണ് എന്ന കൂട്ടത്തിൽ ചെറുതും കുറുത്തക്കേടും കൂടുതൽ എനിക്കായതുകൊണ്ട് അവർ എന്നെ ഇങ്ങനെ കുഞ്ഞു മക്കളെ പോലെ മേടിച്ചുകൊണ്ട് പോകുന്നത് എന്നെ കൊച്ചു നാണോ വിളിക്കുന്നത് അഞ്ചാര സമയം സൺക്രീൻ അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞില്ല ഫേസ് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ പേരും മോയിസ്റ്ററൈസർ ഇട്ടു കേട്ടോ ഡോട്ടൻ കീഡ് സിറമൈഡ് മോയിസ്റ്ററൈസർ ആണ് ഇട്ടത് എന്തോ പ്രസാദം കൊടുക്കുന്നു അമ്പലത്തില് നല്ല കൊടുക്കുന്ന ആൾക്കാണ സൺക്രീൻ കൊടുക്കുന്നത് അത് ആ ഒരു ടെക്സ്റ്ററുള്ള ആണ് കേട്ടോ നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നത് അതേപോലെ നമ്മുടെ ഫേസിൽ നല്ലൊരു സ്മൂത്ത് ക്യാൻവാസ് ആക്കി മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺക്രീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എൻ്റെ ഫേവറിറ്റ് ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും വോക്കിന കാര്യത്തിനോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണം കാരണം നമ്മൾ ഒരു തവണ ഇട്ട് റീ ആപ്ലിക്കേഷനൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലാകുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റീ ആണ് തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ കൊണ്ടുപോയത് ഇനി നമ്മുടെ കാര്യം പറയാം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അൺഎക്സ്പെക്റ്റഡ്ലി ഫ്രണ്ട്സ് ആയതാണ് ഞങ്ങൾ ഒരു മ്യൂസിക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എന്താ പറയുക ഇങ്ങനെ കമ്പനിയായ ആളുകളാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചത് നമുക്ക് ഈ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നോ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അവർ എൻ്റെ കൂടെ നിൽക്കും അത്രയും ജനുവൻ നിൽക്കുന്ന ആളുകളാണ് അല്ലാണ്ട് നമ്മുടെ കൂടെ നിന്നിട്ട് നേരെ പോയി ബാക്കിൽ നിന്നിട്ട് കുത്തുന്ന പരിപാടിയുള്ള ആളുകളല്ല കേട്ടോ അവർ അത്രയും ജെന്വൻ എന്തെങ്കിലും നമ്മൾ തമ്മിലുണ്ടെങ്കിൽ അത്രയും ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുന്ന എന്തൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ അത്രയും കട്ടൻ ട്രൂ ആയിട്ട് സംസാരിക്കുന്ന ഒരു തരത്തിലുള്ള എന്താ പറയുക ഗ്രഡ്ജും വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാത്ത കൈൻഡ് ഓഫ് ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ട്രഷർ ചെയ്യുന്ന ഒരു റിലേഷനാണ് നമ്മുടെ ഈ ഒരു ട്രയോ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ ഇത്രയും ട്രഷർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ആക്ച്വലി എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനോട് കുറച്ച് പേടിയുണ്ട് കാരണം എൻ്റെ അനുഭവങ്ങൾ അതാണ് പക്ഷേ ഇവർ എന്താ പറയുക ഭയങ്കര പ്യോ പ്യോർ പ്യോർ ആയിട്ടുള്ള ടീംസാണ് കേട്ടോ എനിക്ക് എന്നെ ഞാൻ നന്നായി കാണണം എന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേരാണ് അവർ ഒരു തരത്തിലുള്ള എന്താ പറയുക ഞാൻ എന്തിനും ഇതൊക്കെ ഇപ്പം സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ അത്ര ഹാപ്പിയാണ് ഇവരുടെ അടുത്ത് ഞാൻ അത്രയും സേഫാണ് അത്രയും കംഫർട്ടബിൾ ആണ് ഇവരുടെ അടുത്ത് തിരിച്ചവരും എൻ്റെ അടുത്തും അതേപോലെയാണ് ആര്യം ഇവർ ആർട്ടിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പേരും അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ആ ഒരു രുദ്രയും നന്ദനയും പക്ഷേ ഇവർക്ക് ഒരു അതിനും മുഖത്ത് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നുള്ളതാണ് കോമഡി ഐ മീൻ മേക്കപ്പ് ആയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല നമ്മൾ പറയത്തില്ല ഒരു പ്രസൻറ്റബിൾ ലുക്കിലേക്ക് വരത്തക്ക രീതിയിൽ ഒരുക്കാൻ അവർക്ക് അറിയില്ല നോർമൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന പരിപാടികൾ ചെയ്യാൻ അവർക്കറിയാവുള്ളൂ അപ്പം എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമായതുകൊണ്ട് അച്ചുകൂടി എനിക്ക് പണ്ട് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നൊരുടാ പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കിങ്ങനെ എക്സ്പീരിമെൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവർക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിനിടയ്ക്ക് അവർ വന്നിട്ട് എൻ്റെ ശല്യം ജയായിട്ട് ഭയങ്കര ഭയങ്കര ഹാപ്പി ഡേയ്സ് ആയിരുന്നു ഇതിപ്പം ആക്ച്വലി ജനുവരിയിൽ കഴിഞ്ഞതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് പക്ഷേ ഞാൻ അത്രത്തോളം പ്രഷർ ചെയ്യുന്ന മൊമെന്റ്സ് ആണ് ഇത് ഞാൻ എനിക്ക് അത്രയും എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും കംപ്ലീറ്റ് അത്രയും ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ദിവസം ഇതിരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്ന് അതായത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം ഞാൻ അത്രയും ഹാപ്പിയാണ് അത്രയും ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ദിവസമായതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഈ അത്രയും ലെവൻഡർ നമ്മൾ അടുത്തതായിട്ട് പൗഡറാണ് യൂസ് ചെയ്യാൻ പോണത് സൺസ്ക്രീൻ നമ്മൾ പരസ്പരം അങ്ങോട്ട് എന്താ പറയുക അല്ല ഞാൻ അവർക്ക് അങ്ങോട്ട് ഐഷാഡൊക്കെ ഇട്ടു കൊടുത്തു ഞാൻ എനിക്ക് ഐഷാഡി ഇട്ടു അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്തോട്ടെ എൻ്റെ ആജ്ഞയുടെ മാർക്സ് ഒക്കെ ഒന്ന് കൺസീൽ ചെയ്തു നമ്മൾ ജാറ്റ്ലി ലെവൻ ട്വൽവ് പടിവർ ഇട്ടു ഗൈസ് ഓർക്കാതിൻ്റെ തനി സ്വഭാവങ്ങളൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട് ക്ഷമിക്കുക കാരണം അവരുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ അത്രയും ഹാപ്പി അത്രയും എക്സൈറ്റഡാണ് ശരിക്കും പറയാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ഭയങ്കര സാഡ് ഇയർ ആയിരുന്നില്ല ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞ ഇയർ എനിക്ക് കുറേ റിയലൈസേഷൻസിൻ്റെ ഒരു ഇയർ ആയിരുന്നു കേട്ടോ കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവരെയും നമ്മുടെ മുമ്പിൽ ചിരിച്ച് നിൽക്കുന്നവരുടെ മനസ്സിൽ എന്താ നോക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നൊരു വർഷമാണ് കേട്ടോ എസ്പെഷ്യലി എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഇവർ ലൈഫിലോട്ട് വന്നപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എനിക്ക് അതേ സമയം തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഭയങ്കര സേഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നെ ബെറ്റർ ആയിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചധികം നല്ല ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയ വർഷമാണ് എൻ്റെ ലൈഫിൽ നിന്ന് കൂടെ നിന്നിട്ട് ആ ചിരിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ലൈഫ് എത്ര കളർഫുൾ ആൻഡ് എത്ര ബ്രൈറ്റ് ബ്രൈറ്റായി എന്നറിയാമോ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അറിയാമോ പറഞ്ഞറിയിക്കാൻ ആകാത്ത അത്രത്തോളം സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയുടെ അടുത്തുനിന്നാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ട് എനിക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഞാൻ എന്തിന് ഇത്ര ഇമോഷൻസ് വരെ വിളമ്പുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ്സ് കിട്ടി ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി ഇപ്പം എൻ്റെ എന്താ പറയുക ഈ ഒരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ബ്യൂട്ടി ബ്ലോഗിങ് ആ ഒരു കാര്യത്തിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല ബ്രാൻസായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ദൈവം അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് സ്പിരിറ്റ് സ്പിരിറ്റാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് നമ്മളിലേക്ക് കൊണ്ടുതരും അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് എന്താണോ നമ്മളിലേക്ക് കൊണ്ടുതരും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിന് നമ്മളെടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ട് ജംസ് ആണ് കേട്ടോ ഇവർ രണ്ട് പേര് എനിക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു റിലേഷനാണ് ഒരു ഹെൽത്തി ബാലൻസ്ഡ് റിലേഷനാണ് കേട്ടത് ആ പിന്നെ നമ്മളിപ്പോൾ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ചെയ്തത് ബ്ലഷ് ഇട്ടു കാരണം നന്ദു ഭയങ്കര ബ്ലഷ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാനും അതെ ഭയങ്കര പെട്ടെന്നുമില്ല എന്നാലും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്ലഷ് ഇട്ടു ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്തു കണ്ണൊക്കെ എഴുതി ഞാൻ അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട് അവരും ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ ടൈം ഇല്ലായിരുന്ന കാരണം ഞങ്ങൾ ആവുന്നത് രാവിലെ അഞ്ച് മണിക്കാണ് നമുക്ക് ആറ് മണിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് ചെല്ലണമായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് കട്ട പണിയാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറേ നല്ല 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 ചെറുഷ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ ജനുവരിയിൽ ഈ വർഷം സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ വരെ ഇന്ന് ഈ ദിവസം വരെ ഹാപ്പിനെസ് അല്ലാണ്ട് എനിക്ക് വിഷമം എന്ന് പറയുന്ന സാധനം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല ആൻഡ് ഞങ്ങളുടെ ഈ മൂന്ന് പേരുടെ കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനസ്സ് വരുന്ന ഒരു സ്പേസ് ആണ് അങ്ങനെ ഞാനും എൻ്റെ നന്ദുവും എൻ്റെ രുദ്രയും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി പോകാൻ പോകുകയാണ് കേട്ടോ അതൊക്കെ പോയി കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞു നിങ്ങൾ വീഡിയോ കാണുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി